അതേ അച്ഛന് പെണ്ണ് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്റെ അച്ഛനെ സമ്മതിക്കോട്ടെ, ഈ വയസ്സാം കാലത്ത് പെണ്ണ് കെട്ടാൻ നടക്കണതേ. അച്ഛന് പെണ്ണ് കെട്ടണമെന്നല്ല, ഞാൻ പെണ്ണ് കെട്ടാൻ വേണ്ടി അച്ഛന് ഭയങ്കര ആഗ്രഹം. അപ്പൊ നിനക്കൊരു പെണ്ണ് കിട്ടിയില്ല എന്താണ്? ഏയ്, അത് വേറെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എന്ത് സെറ്റപ്പ്? ഇവിടെ രാവിലെ 9 മണിക്ക് ഒരു ബസ് പോലെ അംബിക. ആ ബസ്സിന്റെ ഫ്രണ്ടിലെ സീറ്റിൽ ഒരാളുണ്ട്. അതല്ല ഡ്രൈവർ. ഡ്രൈവർ അല്ലടാ, എനിക്കേ മണിയടിക്കാൻ. എടാ, അതാണ് ക്ലീനർ, കിളി എന്ന് പറയും. അതല്ല, അതിനടുത്ത സീറ്റില് ഒരു പെണ്ണ. ഞങ്ങള് തമ്മിൽ ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയാകിരിക്കും. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കഥ പറയും. എന്ത് കഥയാണ് പറയണത്? ബാലരമേല കബീഷിന്റെ. ഓടാ അവിടെ, ഇവിടെ ഞങ്ങള് ലൈനാണ്. ലൈനാണോ? ആ, എന്താണ് പെണ്ണിന്റെ പേര്? അറിഞ്ഞൂടാ. അപ്പൊ വീടാ? അറിഞ്ഞൂടാ. നീ അവളൊരു ഇഷ്ടം പറഞ്ഞിട്ടുണ്ടാ. പിന്നെന്തൊട്ട് ലൈനാണ്? ഞങ്ങൾ ബസ്സിൽ പോകുമ്പോഴേ ഇങ്ങനെ നോക്കിയിട്ട് നോക്കിയിട്ട് ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ അവള് കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങും, ഞാൻ 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ ഞാനും ഇറങ്ങും. എടാ, ഇടക്കൊക്കെ അവളുടെ ഒപ്പം കോളേജ് ജംഗ്ഷനിൽ ഇറങ്ങണം. എന്നിട്ട് കോളേജ് കയറിയിട്ട് അവളോട് പറയണം, കുട്ടി എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, ഐ ലവ് യു കുട്ടി. അങ്ങനെയൊക്കെയാണ് കാമുകന്മാരി. അതെന്റെ വീട്ടുകാരോടുള്ള വാശിയ. എന്ത് വാശി? സ്കൂളിന്റെയോ കോളേജിന്റെയോ പടി കിട്ടില്ല. നീ കൂടുതൽ ഡയലോഗ് ഒന്നും അടിക്കല്ലേ. നീ എന്താ പെണ്ണ് കിട്ടാത്തെ? എനിക്ക് അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. 10-15 വയസ്സായില്ലടാ. നവംബർ എഴുതട്ടാ. ഏപ്രിൽ ഒരു 38 വയസ്സ്. ഏത് ഏപ്രിൽ? എല്ലാ വർഷവും ഏപ്രിൽ ഉണ്ടല്ലോ. എന്തോരം ഏപ്രിലായി, എന്തോരം വയസ്സായി കാണൂടാടാ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. ആ, ഞാൻ പെണ്ണ് കിട്ടൂല. എടാ, നമുക്കൊക്കെ ഒറ്റ ജീവിതേ ഉള്ളൂ. വല്ലോ ഹവാ ഹവായും വന്നു കഴിഞ്ഞാൽ അത് തീർന്നു. ഹവാഹവേ? ആ, ഗുജറാത്തിലൊക്കെ അടിച്ചില്ലേ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്? എന്തൊരു ഹുദാണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ തീർന്നാ. അത് ശരിയാണ്. എടാ, വന്നാൽ ഈ പെണ്ണുങ്ങളൊന്നും ശരിയല്ലടാ. ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ ചുഴലിക്കാറ്റിന്റെ പറഞ്ഞില്ലേ, ഈ ചുഴലിക്കാറ്റിന്റെ ഒക്കെ പേരൊക്കെ എന്തൊക്കെയാണ്? കത്രീന, മെറീന, സുനാമി. എല്ലാ പെണ്ണുങ്ങളുടെ പേരാണ്. സ്വഭാവം ഈ ചുഴലിക്കാറ്റിന്റെ പോലെ തന്നെയാണ്. ഇതുങ്ങളൊക്കെ കുടുംബത്തോട്ട് വന്ന് കയറിയാലുണ്ടല്ല, വേരോടെ പിഴുതെറിച്ച് എടുത്തങ്ങോട്ട് കൊണ്ടുപോകും നമ്മളാ. ആ, ഏതെങ്കിലും ഒരു ആണുങ്ങളുടെ പേര് ഈ ചുഴലിക്കാറ്റിനെ കിട്ടിട്ടുണ്ടാകുന്ന സുനീന, അഭിജു, മാർട്ടിൻ എന്നൊക്കെ. ഇല്ല ഇല്ല, ആണുങ്ങൾ കാറ്റടിച്ച് വിഷയം ഉണ്ടാകൂല, വാറ്റടിച്ച വിഷയം ഉണ്ടാകുള്ളൂ. അത് വേറെ പ്രശ്നവും ഇല്ല. എന്നാലും മാതാപിതാക്കളെ നോക്കാറല്ലോ വേണ്ടടാ. അതിന് നീ കല്യാണം കഴിക്കണമെന്നില്ല, നീ നോക്കിയാ പോരെ. നിന്റെ കാർന്നമാരാ? എന്റെ അല്ല, നിന്റെ മാതാപിതാക്കളെ നോക്കാൻ. എന്റെ മാതാപിതാക്കളെ നോക്കാൻ ആളുണ്ട്, അതിന് ഞാൻ അവരെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് ഏൽപ്പിച്ചേക്കണത്. തലയിലോട്ട് കേറിയിരിക്കാം, രണ്ടുപേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഒരാഴ്ച ഇവന് തിരക്ക് കിടക്കാൻ തുടങ്ങിയിട്ട് ആണാ. ഇവന്റെ അച്ഛനമ്മ എന്റെ പുറകെ കിടക്കണം, ഇവനൊന്ന് കെട്ടിക്ക, ഇവനൊന്ന് കെട്ടിക്ക എന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ ഒടുക്കത്തെ ഡിമാൻഡും കണ്ടീഷനും ഒക്കെ. ഇവനും ഡിമാൻഡ് ഉണ്ടോ? പെണ്ണ് രണ്ട് കുഞ്ഞു സംഭവങ്ങൾ. അതായത് ഇവന് പൂച്ചയുടെ കണ്ണുള്ള വെണ്ണു വേണം, വെളുത്ത വെണ്ണു വേണം, ക്യാറ്റ് പാക്ക് ആയിരിക്കണം. അങ്ങനെ നീ പെണ്ണ് കേട്ടോ, ഒരു പൂച്ചനെ കെട്ടിയാ മതി. നീ പറഞ്ഞ കണ്ടീഷനത്തുള്ള പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഏരിയയിൽ പലയിടത്ത് കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്, നിനക്കറിയാല്ല. എന്റെ കല്യാണ കേസൊക്കെ എനിക്കറിയാം. താനല്ലേ ആ ജോണിന് കല്യാണം ഉണ്ടാക്കി കൊടുത്തത്? ജോണിയുടെ ഞാനല്ലേ. എന്നിട്ട് എന്ത് പറ്റി? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞപ്പോഴല്ല, പിറ്റേ ദിവസം അവൻ ആ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പൊ അവരുടെ അല്ല, അത് വേറെ കാര്യമുണ്ട്. ജോണിക്ക് ഉണ്ടായിരുന്നു ഡിമാൻഡ്. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടപ്പ മുടിയുള്ള പെണ്ണ് വേണം. മുട്ടുവപ്പോട്ടോപ്പ ഇത്ര ഇറക്കുള്ള മുടിയുള്ള പെണ്ണിനെ വേണമെന്ന്. ഇന്നത്തെ കാലത്ത് എവിടുന്ന് കിട്ടാനാ? പക്ഷെ ഞാൻ സംഘടിപ്പിച്ച് അങ്ങനെ അവരുടെ കല്യാണം നടന്നു. ആദ്യ രാത്രിയിൽ പെണ്ണ് പാലുമായിട്ട് ഇങ്ങോട്ട് കേറി വന്നപ്പം ജോണി മുടി കണ്ടിട്ട് ആ എന്താണ് ഇതിന്റെ ടെക്നിക്ക് ഒന്നും അറിയണല്ലോ. പ്രിയ, എന്താണ് ഈ കാർകൂന്തലിന്റെ രഹസ്യം എന്ന് ചോദിച്ച്. അപ്പൊ അവള് പറഞ്ഞു, ചേട്ടാ ഞാൻ എന്നും ഷാമ്പു ഇട്ട് നല്ലപോലെ കഴുകും, എന്നിട്ട് എണ്ണ നല്ലപോലെ ഇട്ട് ഇങ്ങനെ ഇടും, എന്നിട്ട് മുടി ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ഇതൂരി വിത്തിയലാണിയെ തൂക്കും. അപ്പൊ വിക്കായിരുന്നു. പിന്നല്ലാതെ വിക്ക് മാത്രല്ല, പെണ്ണിന് ചെറിയ വിക്കും ഉണ്ടായി. എന്തായാലും ഇത് നീ പറഞ്ഞ പോലുള്ള പെണ്ണാണ്. നാളെ 10 മണിക്ക് എല്ലാം പറഞ്ഞേക്കണ്, പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് രണ്ട് കാപ്പി പറഞ്ഞിട്ട് ഞാൻ വന്നില്ല. എനിക്ക് പെണ്ണ് വേണ്ട, പോയി കാണണ്ട പുള്ളി. അപ്പൊ മറ്റേ സെറ്റപ്പ് ഒക്കെ എന്ത് ചെയ്യും? വേണ്ട, നിനക്ക് എന്നാലും പോയി കണ്ടൂടെ, നീ അതിനെ കെട്ടണ്ട, എന്നാലും പോയി ഒന്ന് കാണു. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ പോയി കാണണ്ടേ. നിങ്ങൾ ഇങ്ങനെ തർക്കിക്കില്ല, ഞാൻ ഒരു കാര്യം പറയാം. ആ ഏരിയയിൽ ഒരുപാട് കല്യാണങ്ങൾ ഞാൻ നടത്തി കൊടുക്കണതാ, ഇനി ഒരുപാട് ആലോചനകളുണ്ട്. ചെല്ലാതിരുന്ന എന്റെ പണി കൂട്ടും, അതുകൊണ്ട് വന്നേ പറ്റുള്ളൂ, വരണം. ഞാൻ എന്തായാലും പെണ്ണ് കാണാൻ വരൂല. ദൈവം കെട്ടിയിട്ടില്ല, വേണം ഇവനെ വിളിച്ചു. ഞാൻ വരൂല, എന്റെ ലൈഫിൽ പെണ്ണയില്ല. നീ കെട്ടിയിട്ടില്ല, നിന്റെ ഒരു ഫോട്ടോ ഡീറ്റെയിലും തന്നെ. എന്ത് കാര്യത്തിന് മുട്ടപ്പ മുടി ഉള്ളവരെ സംഘടിപ്പിക്കാനാണ്? എന്റെ പൊന്നോ, മുട്ടപ്പ മുടി വേണ്ടേ. നിന്റെ കൂട്ടുകാരനല്ലേ ഇവൻ? ഇവൻ നിനക്ക് വരാൻ പെണ്ണ് കാണാൻ വരുന്നു, പെണ്ണ് കാണാൻ കെട്ടണ്ട, പെണ്ണ് കാണാൻ വരുന്നു. നീ കൂട്ടുകാരനായിട്ട് വന്നത് അവിടെ കാപ്പിയെ കുടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോരാടാ. എന്നാലും അതൊരു സുഖം. വെറുതെ ഇവിടെ നീ കളി കളിക്കല്ലേ, എന്റെ ചെലവിൽ വന്ന് വല്ലതും കഴിച്ചിട്ട് പോരാ. എന്റെ ലൈഫിൽ ഒരു പെണ്ണ് കാണണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ താൻ കേറി ഏറ്റേക്കണത് കൊണ്ട്.
നാളെ ഞങ്ങൾ വരാം. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നുമില്ല, നാളെ രാവിലെ 10 മണിക്ക് നമ്മൾ അവിടെ ചെല്ലുന്നു, ചായ കുടിക്കുന്നു, പെണ്ണിനെ കാണുന്നു, പോരുന്നു. പെണ്ണിനെ കാണൂല, ചായ കുടിച്ചിട്ട് നമ്മൾ പോയി. എന്റെ അമ്മോ ചായ കുടിക്കണം. ഓക്കെ. തിരിവിൽ നിന്ന് വാസുദേവ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക്. മോളെ നീ എങ്ങോട്ടാ? ഞാൻ ജോലിക്ക് പോകണം. ഈ കുടുംബത്തിനോട് ജോലിക്ക് പോകരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്റെ മോളെ എത്ര കല്യാണാലകൾ എന്നൊക്കെ കൊണ്ടുവന്നു. ഏതെങ്കിലും ഒരെണ്ണം നിനക്ക് ഇഷ്ടപ്പെട്ട അതെങ്ങനെ? വരുന്നവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല, ഇവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ വരുന്നവർക്ക് ഇഷ്ടപ്പെടില്ല, വരുന്നവർക്ക് ഇവർക്കും ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല. അതെ, നീ ഇന്ന് ജോലിക്ക് പോകണ്ട. നിന്നെ കാണാനേ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് അച്ഛനകത്ത് കുറച്ച് പലഹാരങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒരു പാത്രത്തിലാക്കി ചായയൊക്കെ ഒന്ന് റെഡിയാക്കി. മോളെ അവിടെ നിൽക്ക്, സുന്ദരിയായിട്ട് അവിടെ നിൽക്ക്. മോളെ വരണം വരണം കരവാന്ത് ചൂടൻ വരണം. ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അതെ, അടുക്കളയിൽ മോളൊറ്റക്ക, ഞാൻ അങ്ങ് ചെന്നിട്ട് വരാം. ആയിക്കോട്ടെ. അല്ലൊരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്ന വല്ല സിനിമ കാണിക്കാൻ കൊണ്ടുവന്നു. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? വരണം പറഞ്ഞ ഇന്ത്യ ഉടൻ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ത്യ ഉടൻ എന്ന് പറഞ്ഞ എന്റെ പേര് വിളിച്ച ചേട്ടന്റെ ഒരു സ്ഥലത്തപ്പനല്ലേ? അല്ല, അത് പിന്നെ നാട്ടില് ഈ ബ്രോക്കർ ഫീൽഡിൽ എന്നെ ഇന്ത്യയുടെ എന്നാണ് അറിയപ്പെടുന്നത്. എന്തു ചൂടാ. എന്തോ എന്തു ചൂടാണ്, ചമ്മയല്ലേ? അതെ, നീ ഇങ്ങോട്ട് വന്നേ. നീ അവിടെ ഇതിൻ്റെ ഒരു കാര്യം പറയട്ടെ. ഇവന്റെ വീട്ടിൽ അച്ഛനെ വേണ്ടി സംസാരിച്ചു. അവർ പറഞ്ഞു എങ്ങനെയെങ്കിലും പെണ്ണിന്റെ വീട്ടിലൊന്ന് കൊണ്ടു തന്നാൽ മതി, ബാക്കി കാര്യം അവരേറ്റെന്നാ പറഞ്ഞേ. അതെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കെട്ടി ഒരുക്കി വന്നേക്കുന്നത്. എങ്ങനെയെങ്കിലും ആ പെണ്ണിന്റെ അവന്റെ തലയിൽ എടുത്ത് വെച്ചേ. അവൻ അറിയാതെ നീ ഡീൽ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, ഞാനായിട്ട് ബാക്കി കാര്യം പ്ലാനിങ് കൊള്ളാം. നന്നായി ഇവിടുത്തെ പെണ്ണിനെടുത്തേ തലേ തരാനല്ലേ? നടക്കൂല മക്കളെ, അതിന് ഞാൻ ചില പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നീ കൂട്ടുകാരനായിട്ട് ഇവിടെ ഇരിക്കണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൂട്ടുകാരനായിട്ട് ഇരുന്നാ മതി. എന്താണ് ഒരു സംസാരമൊക്കെ? ഞാനൊരു കാര്യം ഏറ്റാന്ന് പറയുന്നു. എന്ന് പറഞ്ഞ് ഇരിച്ചോണ്ടിരിക്കാതെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കന്മാർ അവരോട് ഡീറ്റെയിൽ ചോദിച്ചു. കഷണ്ടി ചേട്ടന്റെ പേരെന്താ? അല്ല, അവന്റെ അച്ഛന് കഷണ്ടി ഉണ്ട്. കഷണ്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലേതാ പയ്യൻ? പയ്യന്മാരൊന്നുമല്ല, രണ്ടിനും നല്ല പ്രായമുണ്ട്. മാക്കും നല്ല പ്രായമില്ലേ? അതെ, ഇനി മോളെ കുറിച്ച് പറയാം. അമ്മയില്ലാത്ത കുട്ടിയാണ്. അമ്മയില്ലാതെ അതെങ്ങനെ സൃഷ്ടിച്ചത്? അതല്ല, 2 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു പോയെന്ന്. അമ്മ 2 വയസ്സ് മരിച്ചു പോയെങ്കിൽ പിന്നെ കുട്ടി എങ്ങനെ ഉണ്ടായി? അതല്ല, എന്റെ മോൾക്ക് 2 വയസ്സുള്ളപ്പോണ്ടല്ലോ എന്റെ ഭാര്യ മരിച്ചു പോയിന്ന്. അതായത് അവളുടെ അമ്മ മരിച്ചു പോയെന്ന്. ഓ, അങ്ങനെ. ഞാൻ വിചാരിച്ചല്ലോ ശാസ്ത്രജ്ഞനാണെന്ന്, എന്തിനെ പോലെ ഉണ്ടാക്കി. അതെ, ഇവിടേക്ക് സ്ഥലത്തിനൊക്കെ എങ്ങനെ വില? ഇവിടെ സ്ഥലത്തിന് ഒരു 1.5 ലക്ഷം രൂപ ഉണ്ട്. നല്ല വിലയുണ്ട്. എന്തിന് 1.5 കൊടുക്കും? പിന്നെ ഇതെത്ര സെന്റാണത്? ഇത് നമ്മുടെ 60 സെന്റിൽ വീട്. 60 സെന്റിൽ വീടല്ലേ? കൊടുക്കണ്ടാ? പല പാർട്ടിയും വന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ വില കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്ഥലത്തിനൊക്കെ നല്ല വില, നല്ല വിലയുണ്ട്. എന്റെ സ്റ്റേഡിൽ പറ്റിയൊരു പാർട്ടിയുണ്ട്, പക്ഷെ അവർക്ക് വീട് വേണ്ട, അവർക്കൊരു 30 സെന്റ് സ്ഥലം മതി. അയ്യോ, അപ്പൊ മുറിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. മുറിച്ചു കൊടുക്കണം. അല്ല, വേറെ ആരുണ്ട്? 10 ലിങ്സ് വഴിക്ക് പോയിട്ടുണ്ടേ. അല്ല, വഴി കൊടുക്കണം. വഴി കൊടുക്കാതെ കച്ചവടം നടക്കൂല്ലോ. താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, പക്ഷെ നല്ല വില കിട്ടുമോ? നല്ല വില ഞാൻ മേടിച്ചു തരും. ചേട്ടൻ എത്ര ഉദ്ദേശിക്കുന്നത്? ഞാനൊരു 1.5 ഇവിടെ ഉണ്ട്. ഒരു 1.45 ആണെങ്കിൽ ഓക്കെ. 1.45 ഒക്കെ ഇത്തിരി ഒരു 1.35 ഓക്കെ. അത് നഷ്ട കച്ചവടം അല്ലേ? വീട്ടിൽ കയറി വന്ന ഒരു വില പറഞ്ഞിട്ട് വെറുതെ അതിശയിച്ചു വിടരുത്. 1.45 എത്ര പറഞ്ഞ? 1.35 ശരി. അങ്ങോട്ടും അങ്ങോട്ടും അഡ്ജസ്റ്റ് എന്താണ് നമ്മൾ തലക്കച്ചോടത്തിന് വന്നാലല്ലോ? അയ്യോ, പെണ്ണ് കാണാൻ വന്നാലേ. ഞാൻ പല പരിപാടിയായിട്ട് നടക്കുന്നു. ഇവര് പെണ്ണ് കാണാൻ വന്നാണ്. അപ്പൊ ഇനി കാര്യത്തിലേക്ക് കടക്കാം. എലിച്ചത് മതി, കാര്യത്തിലേക്ക് കടക്കാം. അതെ, കൂട്ടത്തിൽ ഏതോ ചെക്കൻ. അത് രണ്ടുപേരും ചെറുക്കന്മാരാണല്ലോ. ഇതാണ് പയ്യൻ. അതാണ് പയ്യൻ. അതെ, എന്ത് ചെയ്യണം? ഞാൻ ഈ PSR പോലീസിന്റെ ടെസ്റ്റ് ഒക്കെ എഴുതി റിസൾട്ട് കാത്തിങ്ങനെ. ഓ, പോലീസുകാരൻ. 6 മാസം കഴിഞ്ഞാ SI ആ. നടന്നു കിട്ടിയാ നിങ്ങളുടെ ഭാഗ്യം. ചെക്കൻ നടക്കുകയല്ലേ? അതല്ല, ഈ കല്യാണം നടന്നു കിട്ടിയാ. ഞാൻ ലോക ചെളിയ. അങ്ങനല്ല, പരമനാറി ചേട്ട തെണ്ടി അലവലാതി എന്റെ കുടുംബത്തിൽ. അല്ല, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഞാൻ ഞാൻ 3-ാമത്തെ വയസ്സിൽ തുടങ്ങിയ വെള്ളപടിയാ. ഓ, വെള്ളപടി സിഗരറ്റ് വരി ഒന്നും പറയണ്ട. ഏതെങ്കിലും ചീഞ്ഞയാ ഏതെങ്കിലും കടയുടെ വാതിലി ഇങ്ങനെ കിടക്കും. രാത്രി ആകുമ്പോ ഈ പാവം പയ്യ എന്നെ വിളിച്ചു വീട്ടിൽ കൂട്ടുകാരോട് സ്നേഹമുണ്ടോ? നീ സിടുക്കോ? സിടുക്കോ? കഞ്ചാവടിക്കോ?
രണ്ട് പോവ എടുക്കാൻ വേണേ ബാക്കിൽ വന്നു കഴിഞ്ഞാല് പെണ്ണ് കാണല് ഗംഭീരവും. എന്താടാ നിന്നെ കൊണ്ട് ഞാൻ ഈ പെണ്ണിനെ കെട്ടിക്കും. നടക്കൂല, അതെ അതൊക്കെ അവൻ ചുമ്മാ പറഞ്ഞാ. ഞാനും വെള്ളം ഓടിക്കാറു, നല്ല തീർ വെള്ളം ഓടിക്കാറു. സിഗരറ്റും വലിക്കും. എന്റെ പൊന്നു മോനെ, ഈ കാലഘട്ടത്തിൽ ഏത് ചെറുപ്പക്കാരാണ് സിഗരറ്റ് വലിക്കാത്തത്, ഏത് ചെറുപ്പക്കാരാണ് വെള്ളം അടിക്കാത്തത്? നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വന്ന വഴിക്ക് മുറ്റത്ത് തന്നെ ഒരു ഉഗ്രം തേക്ക് പണ്ടല്ല. ഫർണിച്ചർ പണിക്കാരൊക്കെ വന്ന് ചോദിക്കണുണ്ട്. പിന്നെ ഞാനും വിചാരിച്ചു അങ്ങ് വെട്ടിയങ്ങ് വിട്ടേക്കാന്ന്. നമ്മുടെ മൂന്നും ചേർന്ന വീട് പണി നടന്നുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ എന്നോട് ചോദിച്ചു പറ്റിയ പാർട്ടി എടാ ഒരു സാധനം ഉണ്ടെങ്കിൽ ഫർണിച്ചർ കംപ്ലീറ്റ് തീരുവാണ്. അത് തീരും. അതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ എന്തിനു കൊടുക്കും? നല്ല കളിയിട്ടിനെ കൊടുക്കും. ഒന്നര നല്ല ലാഭമല്ലേ? ഒന്നരക്കും ഞാൻ ഒരു ആറ് വർഷം അംഗീകരിക്കുക. ഒന്ന് നാപ്പതെങ്കിലും കിട്ടിയിരിക്കണം. പത്ത് രൂപ ഇപ്പത്തന്നെ ലാഭം. ഒരു മണി ഒരു ഒന്ന് ഇരുപത്തഞ്ചാണെങ്കിൽ കച്ചവടം. ഒന്ന് ഇരുപത്തി നഷ്ടമോ? നടക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നു. വന്നതല്ലേ, ഏതൊരു കാര്യം ചെയ്യാം, കച്ചവടം ഉറപ്പിക്കാം. പാർട്ടിയായിട്ട് വരും. വൈകിട്ട് പാർട്ടിയായിട്ട് ശരി. എന്താണ് ഇടോ, നമ്മൾ തടിക്ക ചോർത്തില്ലല്ലോ. ഞാൻ എന്ത് പുളിച്ചതോ? തന്റെ മാളെ പെണ്ണ് കാണാലോ. ഞാൻ പിന്നെ ഇതും പറഞ്ഞിട്ട് പെണ്ണിട്ട് പോവാം. അല്ല, നമ്മ ഈ കച്ചവടം ഉറപ്പിച്ച് ഇയാളാണ് ഇതെല്ലാം എടുത്തിരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി വന്ന കാര്യം ചടങ്ങിലേക്ക് കടക്കാം. നമുക്ക് ചായ പിടിച്ചേക്കാം. അല്ല, ലഡു നല്ല ജിലേബിയാ, വീട്ടിലുണ്ടാക്കിയാണ്. പിന്നെ നല്ല കൈപ്പുണ്യം മേടിക്കട്ടെ. തന്നെ ചുവന്ന ജിലേബിയാണ്. ചുമന്ന നല്ല മഞ്ഞുണ്ട്. ആ മഞ്ഞ ഞാൻ കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞു. ഒരു കുടുംബത്തിൽ വന്ന് ഇങ്ങനെയാണ് തിന്നത്? അല്ല, തിന്നണം മക്കളെ, തിന്നണം, ഒരുപാട് തിന്നണം. ചെറുപ്പക്കാരല്ലേ തിന്നോട്ടെ. ഞാനും ചെറുപ്പക്കാരൻ, ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പൊളിഞ്ഞു കീറിയത്. പിന്നെ നീ തിന്നതിന്റെ അപ്പനും കൂടെ കൊടുക്കണം. നീ തിന്നു, രണ്ടു മാസം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട്. എന്താ പേര്? സുരേഷ്. എന്താ ജോലി? ആണല്ലേ, മനസ്സിലായി. എന്റെ മോൻ കണ്ട് മനസ്സിലായില്ലേ? അപ്പൊ ഈ സന്തോഷത്തിൽ നമുക്ക് മകളെ വിളിക്കാം. ഏത് സന്തോഷത്തിൽ? എന്റെ മുഖത്ത് ഉപ്പിയ സന്തോഷത്തില്ല. അല്ല, എല്ലാരും കൂടെ കൂടിയ സ്ഥിതിക്ക് മകളെ വിളിക്കാന്ന് പറഞ്ഞു. അന്നൊരു കാര്യം, ചടങ്ങിലേക്ക് കിടക്കാം. മോളെ വിളിക്കട്ടെ. മോളെ, വാ മോളെ. നല്ല പേര് വാമോൾ. വാമോളല്ല, മോളുടെ പേര് ജീമോള്. അപ്പൊ വിളിക്കട്ടെ വാമോള്. ജീമോളെ, വാമോളെ, വാമോളെ, ജീമോളെ. ചായ കൊടുത്തോ? ചായ മേടിച്ചോ? പറ നോക്കണില്ല. അച്ഛൻ്റെ ഉപയോഗിച്ച് നോക്കുന്നില്ല. താൻ എവിടെ എന്നെ നോക്കാൻ പറ. അതെ, ഒന്ന് നോക്കടാ. ഞാൻ ചിലപ്പോ കേറി പീഡിപ്പിക്കും. അപ്പോഴേ നാണൊന്നും വേണ്ട, പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം. അരെ, നീ ചോദിക്കരു, എനിക്ക് വേണ്ട. ഞാൻ കേട്ടോ, ഇവിടെ എന്തുണ്ട് ചോദിക്കാൻ? പ്ലീസ്, ഒരു ജിലേബി. ജിലേബി അറിയാ കേട്ടോ, ജിലേബി. ജിലേബി തരില്ല, ജിലേബി തരില്ല. മോളാത്തോ, മോളാത്തോ, മോള് നോക്ക. ഇടോ താനും നമുക്ക് തിന്നണ്ട ജിലേബി. താനൊന്നും മിണ്ടാതറോ. ഇടോ തന്റെ മകളാ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് അകത്ത് പോവാം. നമുക്ക് അകത്തേക്ക് പോവാണെ കണ്ട. ചവിടിച്ചിട്ട് ഛർദ്ദിക്കാൻ പറ്റ. പെണ്ണിന്റെ മോഹം കണ്ടിട്ട് സുഖമായില്ലേ? എനിക്ക് കിട്ടാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ടോ പെണ്ണിനെ കാണാൻ? അയ്യേ, എന്തൊക്കെ, എന്താടാ കന്നില്ലേ നിനക്ക് കാണാൻ? നല്ല ഭംഗി കേട്ടോ പെണ്ണിനെ കാണാൻ. ആ പെണ്ണേ, വേറെ സെറ്റപ്പ്. അത് എന്ത് സെറ്റപ്പ്? പോടാ അവിടെ, എന്നെ നോക്കിട്ടേ. നീ ഒന്ന് പോടാ, പെണ്ണ് വന്ന് നിന്നപ്പോ ഞാൻ ഉള്ള കാര്യം പറഞ്ഞ. എന്തായാലും എനിക്ക് ഇഷ്ടമായ പെണ്ണിനെ. എന്റെ ലൈഫിൽ ഒരു പെണ്ണ് വേണ്ടാന്ന് കരുതിയിരിക്കുന്നു ഞാൻ. ഞാനതിനെ അത് കെട്ടിയല്ല. എടാ പോടാ, പുറത്തിറങ്ങി നടക്കാൻ കൊള്ളൂലേട്ടാ എന്നെ കൊണ്ട്. നാട്ടുകാരെ കാണാൻ മാതിരി അറിയുന്നെ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ആദ്യം അറിഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കെട്ടാൻ പോകണം. ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം. എങ്കിൽ ഞാനും നീട്ടുള്ള സൂർബന്ധം അവിടെ നിൽക്കും. അവിടെ തീർന്നോട്ടെ, ഞാൻ കെട്ടാൻ പോകണം. ഏ, നീ കെട്ടുമോ? നീ ഞാൻ കെട്ടും. കെട്ടുമോ? നീ കെട്ടും. എന്നാ ഞാനും കെട്ടും. ആരാ? ഓ, വന്ന പെണ്ണിനെ.
നീ പറഞ്ഞ എന്റെ സ്വഭാവം കൊള്ളൂല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. നിന്നെ ഒഴിവാക്കാൻ പറഞ്ഞത്? എന്നെ ഒഴിവാക്കണം? എന്ത് കാര്യത്തിന്? അത് ഞാനേ 4-5 വർഷമായിട്ട് വെസി വെച്ചൊരു പെണ്ണിനെ കാണുന്നു പറഞ്ഞു. വെസിൽ വെച്ച് ആ പെണ്ണാടാത്, എന്റെ ദൈവമേ, ആ പെണ്ണെങ്ങനെ നിന്റെ അടുത്ത് പറയും പറയൂന്ന് പറഞ്ഞിട്ട് സുരേഷ് നിനക്ക് ഇത് കാര്യം കൂടി പറഞ്ഞാ പോരെ. നമ്മ അതിന് വല്ലടക്കോലും സോറി അളിയാ, നീ അതിനെന്തിനാടാ വളഞ്ഞു മൂക്ക് കുടിക്കുന്നത്? അപ്പൊ സുരേഷേ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ മുന്നിൽ നിന്ന് വേണം ഞങ്ങളുടെ കല്യാണം നടത്തി തരാൻ. എന്റെ കാമുകയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ പട്ടി. നിന്റെ ഇറങ്ങടാ ഇവിടുന്ന്. സുരേഷ വേഷം കെട്ടില്ലട്ടാ, ഇതെന്റെ വൈഫ് ഹൗസ് ആണ്. നടക്കൂല, ഞാൻ പെണ്ണിനെ കെട്ടും. ഞാൻ ആ പെണ്ണിനെ കെട്ടും. നീ പോടാ അവിടുന്ന്. നീ ഇറങ്ങടാ ഇവിടുന്ന്. എന്താടാ ഒരു കഷ്ടം നേരെ ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് ഇപ്പം പറയാ പെണ്ണിനെ ഇഷ്ടമല്ലോ. അല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞൊന്നും. അതെങ്ങനെ ശരിയാവും? നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറയാ ഒരു മുഹൂർത്തം കുറിച്ചോണ്ടിരിക്കുമ്പോഴാണ്. ഏട്ടാ എനിക്ക് ആ പെണ്ണിന് ഇഷ്ടമാണ്, ഞാൻ കെട്ടാൻ തയ്യാറുമാണ്. പിന്നെന്താണ് പെണ്ണ് വെട്ടി നടക്കി? എന്താണ് കാര്യം? എന്റെ കാമുകിയത്? ഏത്? അത് 5 വർഷമായിട്ട് ഞങ്ങള് പ്രേമാണോ? അയ്യോ, അപ്പൊ നീ ഒരു സുഹൃത്തല്ലേ? നീ ഒന്ന് ഒഴിഞ്ഞുകൂടാ. 5 വർഷമായിട്ട് അവനായിട്ട് പ്രേമല്ലേ? ചേട്ടാ ചേട്ടന് വല്ല വട്ടുണ്ടാ? അവൻ 5 വർഷമായിട്ട് ആ പെണ്ണിനെ നോക്കണുണ്ടെന്ന് പറഞ്ഞത് ആ പെണ്ണിന് അങ്ങനെ ഒന്നും ഇല്ല ഇവനോട്. ഇല്ലേ? ഇല്ല. ഞാനിപ്പത് ഇങ്ങനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെണ്ണ എന്റെ ഇറങ്ങി വരും. നീ വിളിക്കാൻ നിക്കട്ടെ, ഞാനല്ലേ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഞാനെന്തായാലും അവിടെ അച്ഛനെ വിളിച്ചിട്ട് ഒന്ന് ചോദിക്കട്ടാ. ഓ ഒന്ന് കേട്ടോ, ഒരു കാര്യം ചോദിക്കട്ടാ. ജിലേബി ആണെങ്കിൽ തരിയല്ലോ. എന്റെ പൊന്നു ജിലേബി ഒന്നും വേണ്ട, താനിങ്ങോട്ട് വന്നേ. ഇവിടെ ഇങ്ങോട്ട് വന്നേ. ലോട്ടറി അടിച്ച് വന്ന 2 പേർക്കും തന്റെ മകളെ ഇഷ്ടപ്പെട്ടു. 2 പേർക്ക് മാത്രമല്ല, ഈ പഞ്ചായത്തിൽ ഏത് ചെറുപ്പക്കാരെ അവളെ കണ്ടാലും ഇഷ്ടപ്പെടും. അത് പുറത്ത് പറയണ്ട, കമുകിട്ട് അച്ഛൻ അനുഗ്രഹിക്കണം. ഇവനും ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. നീയാണ് ഇവനാ? ഇവന് ആരാടാ പെണ്ണെ പിടിച്ചു കൊടുക്കണത്? എന്താ ഈ കള്ളും കഞ്ചാവും വലിച്ച് അവിടെ ഇവിടെ കിടക്കണവനൊക്കെ ആര് പെണ്ണു പിടിച്ചു? ഞാൻ ഒരു സത്യം പറയാൻ പോവാ. എന്ത് സത്യം? ഞാൻ ലോക നുണയനാ. ഒരു നുണയന്റെ മോളെ കൊടുക്കണ പ്രശ്നമേ ഇല്ല. അതല്ല ഞാൻ ഇവിടെ പറഞ്ഞേക്കാം, അങ്ങനൊന്നും ഇല്ല. എന്നെ പോലെ നീറ്റ് ആരുമില്ല ഇവിടെ. ഇല്ല, നിന്നെ കൂട്ടു നീറ്റി. ആ ചെക്കന്റെ മുഖത്തിട്ട് നോക്കി, നല്ല കുടുംബത്തിൽ പറഞ്ഞ പയ്യനാന്ന് കണ്ടാൽ അറിയാൻ പാടില്ല. അപ്പൊ ഞാനാ? നീ എവിടെ കിടന്നാ പറഞ്ഞെന്ന് എനിക്കെങ്ങനെ അറിയാം? എന്റെ അമ്മയടുത്ത് പോയി ചോദിച്ചു നോക്ക്. അപ്പൊ അത് തോന്നും വേണ്ട, എന്തായാലും പെണ്ണിനെ വിളിച്ചാൽ അറിയാല്ല ഇഷ്ടമാണോ ഇല്ലെന്നോ. മോളെ ഒന്ന് വിളിക്ക്. മോളെ വാ, മോളെ ജീ, മോളെ ഓ ജീ, മോളെ വാ, മോളെ ഓ മതിയടോ. എന്റെ ചേച്ചാ? അതെ മോളെ, അതെ. അതായത് ജോമോളെ, കഴിഞ്ഞ 4-5 വർഷമായിട്ട് നമ്മൾ തമ്മിൽ ബസ്സിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. അപ്പൊ ഇതെന്തായാലും ഉറപ്പിച്ചു. ടീമായിട്ടുള്ള ഡിസ്കഷൻ ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് വന്നേ. ഇതിപ്പോ അവർ 2 പേര് വന്നല്ല, 5 വർഷമായിട്ട് നീയായിട്ട് പ്രേമം എന്താണെന്നൊക്കെയാണ് അവര് പറയണത്. നിനക്ക് ഇതിൽ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? വന്നോളൂ. എനിക്ക് ഈ ചേട്ടനെ ഇഷ്ടപ്പെട്ടു. എന്താ ഇവനെ? ആ അത് അറിഞ്ഞാ മതി. അപ്പൊ അതൊക്കെ ഉള്ള ഓക്കെ. ഇറങ്ങടാ എന്റെ വൈഫ് ഹൗസിൽ. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. കാരണം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ബന്ധുക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കണ്ട്. വേം കേട്ടോ, നീ ചൂടാവണ്ട, ഞാൻ പറയാം. എന്നാ അത് പറയുക. ഇപ്പൊ എന്തായാലും അവളോ ഒന്ന് പറഞ്ഞു അവനായിട്ട് ഇഷ്ടമാണെന്ന്. ഇനി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം. നീ പുറത്തു ഇല്ലേ, സദ്യക്ക് ഞാൻ വിളിക്കാം കേട്ടോ. ഞങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അല്ല ചേട്ടനെ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. വിട്ടോളാം പറഞ്ഞത്. രണ്ടുപേരും ഇങ്ങനെ വന്നേ. നിനക്കിട്ടി ഞാൻ നല്ല പണി തരൂടാ. നിന്നെ കൊണ്ട് ഞാൻ കെട്ടിക്കൂല. എന്റെ കൊക്കില് ജീവനുണ്ട്, ഞാൻ അവളെ കെട്ടൂടാ. ഞാൻ അതിന് വേണ്ടി ഏത് വഴി ഞാൻ കണ്ടു. ആ വഴി നീ പോയിക്കോ. ആ കുഞ്ഞു വഴിയാണ്. ആ അത് തന്നെ. ആ പറഞ്ഞു തരണ്ട്. അതല്ല അതല്ല, ഞാൻ ഒരു നമ്പർ കാണിക്കാൻ പോവാ. എന്ത് നമ്പർ? നീ കണ്ടോ, നീ ഞെട്ടോടാ. നിന്നെ കൊണ്ട് ഒന്നും നടക്കൂലടാ. ജോമോളെ, കഴിഞ്ഞ 4-5 വർഷമായിട്ട് പ്രേമിച്ചിട്ട് നീ ഒരു വെളുത്തവനെ കണ്ടപ്പോ നിനക്ക് അവനെ കെട്ടണം അല്ലേ? കുഴപ്പമില്ലൊക്കെ ഞാൻ സമ്മതിച്ചു, പക്ഷെ നമ്മുടെ കുട്ടിയെ ഞാൻ വിട്ടു തരൂല. കുട്ടിയ അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. 5 വർഷം പ്രേമിച്ചപ്പോ ദാ എന്റെ ലിവക്കൊണ്ടായ കുട്ടി അറിയോ? ആ കുട്ടിയെ മാത്രം ഞാൻ തരൂല നിങ്ങൾക്ക്. കുട്ടി എവിടെ? കുട്ടി അനാഥാലയത്തിൽ ഞാൻ വളർത്തു. അവനെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ വളർത്തും, അറിയാമോ? അപ്പൊ നീയാണല്ലേ ഞാൻ ഇത്രയും നാളെ അന്വേഷിച്ചു നടന്ന എന്റെ മോളുടെ കൊച്ചിന്റെ തന്ത. അപ്പൊ സത്യം ആരുന്ന? ഒന്ന് കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞാണ് അറിയാ.